നമ്മളിന്ന് ഒരു കപ്പ് ചോറ് കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ബൗളിൽ മുക്കാൽ ഭാഗം ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചൂടാകുമ്പോൾ അരച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഇളക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഈ കളറൊക്കെ ഈ ചോറിലൊക്കെ നന്നായിട്ട് പിടിക്കാം. അതിനുശേഷം നമുക്ക് ചോറെടുത്ത അതേ ബൗളിൽ ഒരു അര ബൗളിന് താഴെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഒപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അപ്പം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം നമുക്ക്. അപ്പം നമുക്ക് പാത്രത്തിൽ നിന്നും ഇതൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും ഏലക്ക ക്രഷ് ചെയ്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് പാത്രത്തിൽ നിന്നും വിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് ഇതൊന്ന് സ്പൂണിൽ ഒട്ടിപ്പിടിക്കാത്ത പാകമാകുമ്പോൾ അടുപ്പിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ വേണം കട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഒഴിച്ച നെയ്യിൻ്റെ പകുതിയോളം തെളിഞ്ഞ് വരും. അത് ഞാൻ തെളിച്ചിപ്പം മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാ വീട്ടിലും ചോറുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കപ്പ് ചോറ് ഇതിൽ നിന്നെടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.